അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡേമ ലൈഫാണ്. ഭയങ്കര പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് കേട്ടാ. കാരണം വേറെ ഒന്നല്ല, അതെന്താന്ന് ഇപ്പൊ പറയണം. ഇപ്പൊ പറയാം, നമ്മള് കണ്ടിട്ട് 5 വർഷമായി. അഞ്ചു വർഷമായി, അതായത് June 3 ആണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസമാണ് ആ ശുഭ മുഹൂർത്തം നടന്നത്. ഏണ്ടാക്കല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് വർക്ക് ഉണ്ടായിരുന്നോ, അത് പോവാന്നൊക്കെ വെച്ചിരുന്നായിരുന്നു. അപ്പൊ സ്റ്റോറി കാണുന്നവർക്ക് അറിയാൻ പറ്റും, എനിക്ക് ഇന്നലെ നല്ല പനിയായിരുന്നു. ഇന്ന് ഞാൻ എറണാകുളത്ത് ഉണ്ടാകേണ്ട ആൾക്കാരാണ്. ഇന്ന് ചെറിയ ഡബിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളം പോകാൻ ഇന്നവരാണ്. പക്ഷെ എന്നെ നല്ല പനി വന്ന് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ച് വന്നിട്ടാണ് ഇങ്ങനെയൊന്ന് ഉഷാറായത്. അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയില്ല, അത് കാരണം എല്ലാവരും സർപ്രൈസ് കൊടുക്കാന്നൊക്കെ വെച്ചിരുന്നതായിരുന്നു ഞാൻ. പക്ഷെ അത് ഫ്ലോപ്പായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞത് കണ്ട ഈ 5 വർഷമായി ഞാൻ കമ്പനി ആയിട്ട്. പക്ഷെ ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ ഈ ദിവസം ഞങ്ങൾക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ല. അതേപോലെ ഈ 5 വർഷത്തിന് പോയി സെപ്പറേറ്റ് മേടിച്ചില്ല. എന്തായാലും നമുക്ക് റെഡി ആക്കാം. ഇന്ന് എന്തായാലും ചെയ്യാൻ, കാരണം മൂക്കടഞ്ഞിട്ടുണ്ട്. എനിക്ക് പനിയൊക്കെ മാറിയിട്ടാ, പനിയൊക്കെ ഫുള്ളായിട്ട് മാറി. ഇനി ജലദോഷത്തിന്റെ ചെറിയൊരു അസ്ഥിതി ഉണ്ട്, അതുകൂടി മാറിക്കഴിഞ്ഞാൽ നാളെ ആയിട്ടല്ലേ നാളെ പോണെന്നാണ് ആഗ്രഹിക്കുന്നത്. അറിഞ്ഞോളത്തേക്ക് എന്നാലാണ് അവിടെ വർക്കും കാര്യങ്ങളൊക്കെ. അറിഞ്ഞോളത്തേക്ക് പഠിക്കാനേ പോണം. പഠിക്കാൻ നിനക്ക് പോകണ്ടേ, പൊന്നിയച്ചിനെ പഠിപ്പിക്കാൻ കൊണ്ടുപോണം. അപ്പൊ നീ പൊന്നിയച്ചില്ല, ഞാൻ ഒറ്റയ്ക്ക് കിട്ടേണ്ട കാര്യോ? നിനക്ക് ഇവിടെ സ്കൂളില്ലേ, പോണ്ടേ. ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പൊ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? ശബ്ദം ഏകദേശം പോയിണ്ട്. അപ്പൊ നമുക്ക് കാണാം. അതോടൊപ്പം എന്താണ് സർപ്രൈസ് ഒന്നും ഇല്ല. എനിക്ക് പുറത്തു പോകാൻ വയ്യാത്ത കേസാണ്. പുറത്തു പോകാൻ വയ്യല്ലേ, മീൻ ഫുഡ് മേടിക്കാൻ പോകണോ? ഞാനൊന്നും നിന്നെ കൊണ്ടല്ലോ പോണേ, ചുമ്മാ. അപ്പൊ ഇന്നത്തെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് എപ്പോഴാ എന്താ തോന്നുന്നു പറയാൻ പറ്റില്ല. ഈ ഒരു കേസിൽ ഏറ്റവും വലിയ കുറ്റം എന്താണെന്നറിയോ, ആദ്യത്തെ കൊല്ലം അത് ഞങ്ങൾ പരിചയ പിന്നത്തെ വർഷം ഈ 3 ഇവനാണ് എന്നെ ആദ്യമായിട്ട് ഓർമ്മിപ്പിച്ചത്. ഈ ദിവസം കറിയോ എനിക്കറിയില്ല. മെസ്സേജ് ഈ ഫേസ്ബുക്കിൽ പോയിട്ട് ചാറ്റ് ചെയ്ത ഡേറ്റൊക്കെ നോക്കിയിട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് നമ്മൾ മെസ്സേജിൽ 1 വർഷമായി പറഞ്ഞു. പിന്നെ അങ്ങോട്ടുള്ള ബാക്കി എല്ലാ വർഷവും ഇവൻ മറന്നു. ഞാൻ ഓർത്ത് വെച്ചു നീ ഓർത്തുണ്ടായിരുന്നു, ഞാനും പറഞ്ഞു. പക്ഷെ ഞാനാ നീ ഓർത്തുണ്ടായിരുന്നു, നീ മുന്നേ എന്നോട് പറഞ്ഞ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം പറഞ്ഞു ഞാനാ. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടിപൊളി ബ്ലോഗ്. കാരണം എന്താ പറയുക, കുറച്ച് ദിവസമായിട്ട് നമ്മൾ ബ്ലോഗൊക്കെ നിന്നോടുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ മാസത്തെ ബ്ലോഗ് ഫുള്ള് ഫ്ലോപ്പ് ആയിരുന്നു. കാരണം 7 ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു വീഡിയോ, അങ്ങനെയായിരുന്നു നമ്മുടെ പോക്കും കാര്യങ്ങളൊക്കെ. അത് മാറ്റി ഇന്ന് മുതൽ അടിപൊളി നല്ല കുട്ടികളായിട്ട് മുന്നോട്ട് പോകുക. അല്ല, നല്ല കുട്ടിയാവാന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രതീക്ഷ തെറ്റാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ കുറ്റം പറയണവർ പറഞ്ഞോട്ടെ, അല്ല കൊറേ നെഗറ്റീവ് കമന്റ് വരുന്നിട്ട് ഞാൻ. പിന്നെ വേറെ സന്തോഷവാർത്ത പറയട്ടെ, എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ വയറ് വലുതാവണില്ല. വയറൊക്കെ പിന്നത്തെ അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലൊന്ന് ചോദിച്ചില്ല, അതിൽ ഉത്തരം പറയാം. കാരണം കൊറേ നെഗറ്റീവ് കമന്റ് എനിക്ക് തന്നെ വരുന്നു, ഞാൻ കാണാതെ കണ്ടിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യും. മറ്റുള്ളവർക്ക് നമുക്ക് ഇഷ്ടപ്പെടാത്ത ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ആൻസറിൽ കാണാം. അപ്പൊ ഈ വീഡിയോ നാളെ വരുമല്ലോ. ഇന്ന് ഞങ്ങൾ എടുക്കേണ്ടത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്, അതാണ് ഇന്ന് വരിക. അതൊന്നും പറയണ്ട, ഇത് നാളെ പോസ്റ്റ് ചെയ്യുള്ളൂ. നമ്മള് ക്വസ്റ്റ്യൻ ആൻസറിലും പറയും ഇന്നിക്ക് 5 വർഷം. അപ്പൊ രണ്ടുപേരെ ഇതില് വരില്ലേ, അതാണ് ഞാൻ ക്ലിയർ കണ്ട ബുദ്ധി എനിക്ക് മാത്രമേ ഞാൻ പറഞ്ഞുതരാട്ടെ ചില സാഹചര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അപ്പൊ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പൊ പുട്ട്, പഴം പുഴുങ്ങിയത്, ചപ്പാത്തി, ചെറുതായിട്ടൊന്ന് കഴിക്കും, ശർക്കര ഉരുക്കി പിടിച്ച ചിക്കൻ കറി, പൊറോട്ട, ചിക്കൻ വറുത്തത്.
ഏട്ടാ എന്തായിരിക്കുന്നു? ചപ്പാത്തി ചിക്കനോ? ഞാൻ ആദ്യം തുണ്ട പുട്ടും പഴംപൊടി എന്നിട്ട് ബാക്കി കഴിക്കും. അപ്പതാ ഞാൻ ആദ്യം പുട്ടും പഴംപൊടിയും കഴിച്ചുട്ടാ. ഞാൻ അടുത്തത് ചിക്കൻ കറിയും പുട്ടും കഴിക്കണം, ചിക്കൻ കറിയും ചപ്പാത്തിയും കഴിക്കണം, ആ ചിക്കൻ കറിയും ബ്രെഡും കഴിക്കണം. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ, ഞാൻ കിടക്കുവേലി മാറ്റാൻ വേണ്ടിയിട്ട് കിടക്കുവേലി കൂലി കൊണ്ടുപോയതാട്ടാ. ആ നേരത്തെ വന്നിട്ട് വയ്യാതെ ഒരാൾ കിടന്നു. ഏട്ടാ തുള്ളിമരുന്ന് മുക്കിൽ വെച്ചേട്ടോ, മൂക്കടഞ്ഞിട്ടാണെങ്കിൽ കാപ്പി ഉണ്ടാക്കിയതാ. തുള്ളിമരുന്ന് ഒഴിക്കി, ഗുളിക ഉണ്ട് കഴിക്കാൻ, ഒഴിച്ചോ. എന്റെ വ്യത്യാസന്നെ ഞാൻ പറഞ്ഞതാ, എന്റെ മറ്റി കഴിക്കാൻ. ഇപ്പൊ എന്നൊരു ഹോസ്പിറ്റൽ വേണോ? പറഞ്ഞിട്ടില്ല. ഇപ്പൊ ടീ കിടക്ക്, ഞാൻ പറ്റിയ കാപ്പി ഉണ്ടാക്കിട്ടാ. ഓക്കെ നോക്ക് ഏട്ടാ, ചായ ഉണ്ടാക്കിണ്ടുവാ. എനിക്ക് എനിക്ക് ഇതിൻ്റെ ഉള്ളവശം നോക്കാൻ പറ്റിയില്ല കേട്ടോ, ആ കലമ്പാണ്. റൂം ക്ലീൻ ചെയ്യണം. അടിയിൽ ഞങ്ങളുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ. ആ കഴിക്കുള്ള ഡ്രസ്സ് എനിക്ക്. ചായ കുടിക്കേ. എനിക്കെന്റെ സെറ്റാ, ഞാൻ തുണി കോരിട്ടിട്ട് വരട്ടെ. അപ്ലിക്കേ നിൽക്കുവോ? എനിക്ക് കുളിക്കണം. നോക്ക്. ഈ കൊല്ലങ്ങിൽ എങ്ങനെയാവെന്ന് ഞാൻ വിചാരിച്ചില്ല. ആദ്യമായിട്ടാട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു വർഷം തന്നെ. ഞാൻ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് കിടന്ന് ഉറങ്ങണം. ഉറക്കം നോക്കി എപ്പോൾ ഉറങ്ങാൻ തുടങ്ങുന്നറിയോ? ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായ ഇരിക്കുന്ന ഇരിക്കട്ടെ. ചായയും കുടിച്ചില്ല, ഒന്നുമില്ല. തൊട്ട മോന്ത കണിപ്പിച്ചിരിക്കുക. എനിക്കറിയാ ഒരനക്കില്ല. ചിട്ടിരാന്തയോടെ ഇപ്പൊ 1 മണി 1:30 ഇതുവരെ ഉറക്കം തന്നെ ഉറക്കം. ഉറങ്ങി എനിക്കാണെങ്കിൽ സാരി സമാധാനം ഉണ്ടാവും, മൂടുണ്ടാവും, ഒന്നും ഉണ്ടാവും. ഇതൊക്കെ ഒന്നും അറിയാം. എന്താ കേട്ടു ഉറങ്ങും? വയ്യാന്ന് വെച്ച് ഇങ്ങനെ ഉറങ്ങാൻ പാടും. മനുഷ്യന്മാര് എ സിയിൽ പോയി എടുക്കണ. അപ്പുറത്തെ റൂമില്ലേ അട്ടാ, എനിക്കതയ്യാ. ഞാൻ പോവാ, ഞാൻ ഇരിക്കുന്നു, ഞാൻ പോവാ. പുറം കടഞ്ഞിട്ടാണ് ഞാനും വന്നത്. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ഇനി കുറച്ച് അടുക്കളയിൽ പണിയുണ്ട്, അതൊക്കെ നോക്കട്ടെ. എന്താ നിന്റെ അപ്പുണ്ണിക്ക് ചെമ്മീട്ടൊടുക്കുന്നുണ്ട് കേട്ടോ ഏട്ടാ. ഞാൻ നോക്കേ, ഞാൻ എഴുന്നേറ്റപ്പോ ഒരാളെ കിടക്കണം കേട്ടാ. ആള് സുഖം ഉറക്കാം. ഞാൻ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് തന്നെ. 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് എനിക്കറിഞ്ഞൂടെ പകരം വീട്ടിൽ നിന്ന് 1 മിനിറ്റ് ഞാൻ കയ്യൊന്നും പിടിക്കാം. എനിക്കറിഞ്ഞൂടെ ഇത് പകരത്തിൻ്റെ ആണ്. ഞാൻ പറഞ്ഞ സെയിം സമയങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് തിരിച്ചടിച്ചോണ്ടിരിക്കണം. 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് അപ്പം തന്നെ എനിക്കറിയാം. എന്നിട്ട് അറിയാം തലവേദനയാണ്, തലവേദനയാണ്.
അത് അതെന്നെ വിളിച്ച് വിളിച്ചിട്ട് കിട്ടാത്തൊരു സങ്കടത്തിന് കൊണ്ടുണ്ടായ പ്രാന്താണ്, അല്ലാതെ അറിഞ്ഞല്ല കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്, ഇന്ന് മീന് വാങ്ങാൻ പോണം. ചെമ്മീൻ എന്തെങ്കിലും കഴിച്ചാ അതിന് പോയിട്ട് അപ്പൊ ചെമ്മീൻ വാങ്ങാം. ഇനി ചെമ്മീൻ കൊടുക്കാം. അപ്പൊ ഇനി ചെമ്മീൻ വാങ്ങണം പോയിട്ട് മീനുള്ള, അതായത് അതിന് സാധാരണ ലൈഫ് മീനാണ് കൊടുക്കാറുള്ളത്, അതായത് ജീവനുള്ള മീനാണ് നമുക്ക് കൊടുക്കാറുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് മുതൽ മാറ്റി ചെമ്മീനാക്കി. ചായ നോക്ക് എന്നിട്ട് ഡയലോഗ് പറയും. ഏലക്കായിട്ട ചായ ഞാൻ കളയാം. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് ആ ഒരു തലവേദന നല്ല ചെറിയപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ ചായ കുടിച്ചു കിട്ടാം. അപ്പൊ ഇനി ഒന്ന് കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തേക്കുള്ള വീഡിയോ എടുക്കണം. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഉണ്ടായിരുന്നു, അതിനുള്ള ചോദ്യ ഉത്തരങ്ങൾ വേണം. പിന്നെ ചെമ്മീൻ വാങ്ങാൻ പോകണം. പിന്നെ നാളെയാണ് നമ്മൾ എറണാകുളത്ത് ഷൂട്ടാൻ ഉദ്ദേശിച്ചത്. നാളേക്ക് ഓക്കെ ആണെന്ന് വിളിച്ച് വെച്ചോണ്ട് അല്ല ഷൂട്ട് ഉണ്ടായിട്ടില്ല അത് പറഞ്ഞില്ലേ. അതിൻ്റെ ഒരു ചെറിയ ഷൂട്ട് ഉണ്ട്, അതിൽ ഭാഗം വിട്ടു പോയത് എടുക്കാണ്ട് വെക്കണം. അപ്പോൾ അതൊക്കെ നാളേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോവാൻ നോക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അല്ലേ. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം, ആദ്യം കുളിക്കണം, എന്നാലും ഒന്ന് ഫ്രഷ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ആകെ ഇതായി. കാരണം എന്താ പറയുക, എൻ്റെ ഒച്ച ഭയങ്കരമായിട്ട് പോയി, കബന്ന് നന്നായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് എനിക്കുണ്ട്. അപ്പം ഞങ്ങളതിന് ആദ്യം പോട്ടെ, നമ്മളെന്തായാലും കുളിച്ച് പുറത്തേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പം നമുക്ക് ബാക്കിയുള്ള കാര്യത്തിനായി നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. തല കുളിച്ച് വെച്ചിട്ടല്ലേ ഞാൻ തല കുളിക്കാതെ ഏത് ദിവസം ഉണ്ട്, തല കുളിച്ചിട്ടുണ്ട്. അപ്പൊ മൂക്കുത്തിന്റെ ഇതാണ് ഇങ്ങനെയാണ്. ഞങ്ങള് കുളിക്കാൻ പോകാൻ വീഡിയോ ഒന്നും എടുത്തിട്ടാ. അല്ല പൊങ്ങാട് മുന്നേ കുളിക്കാൻ പോവാ. അത് കുളിന്ന് വെച്ചിട്ട് അന്നേരം ടൈം എടുത്തു തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുളി കഴിഞ്ഞു ഞങ്ങളെ ഡ്രസ് ഞങ്ങൾക്ക് തിരുമ്പി, ഞാൻ ഇവരോട് ഷെയർ ചെയ്ത് തിരുമ്പി തിരിച്ചല്ലേ. എന്നിട്ട് ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ചോറുണ്ണാൻ പോവാ. എല്ലാരും ചോറുണ്ണാൻ ഇരുന്നുണ്ട്. വേറെ പകുതി ഫുഡ് അടി കഴിഞ്ഞു, വാ നമുക്ക് പോയി കഴിക്കാം. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ പോയപ്പോ അവിടെ ഫുള്ളും കുടുക്കനും കുടുക്കനും ഫുഡ് അടി കഴിഞ്ഞിട്ട് റീൽസ് കാണുക കേട്ടോ. പിന്നെ അവരെ ശല്യം ചെയ്യേണ്ട വെച്ചു. അപ്പൊ ഞാൻ ഡെബിയാന്ന് വെച്ചു. പയറുപ്പേരി, മീൻ വറുത്തത്, ചിക്കൻ കറി, മോരുകറി, അച്ചറൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇരിപ്പിന് ശേഷം എഴുന്നേക്കാൻ പോവാട്ടാ. ഊഷിട്ട് ഇരുന്നിട്ട് വേർത്ത് ഒട്ടിരിക്കാണ്. കാരണം ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായി. കാരണം പല വൃത്തിയുടെ ക്വസ്റ്റ്യൻസ് അതിനുള്ള ഉത്തരം നമ്മൾ കൊടുക്കണ്ടേ. നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നും പറയില്ല. ചിലവർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചവരുണ്ട്, ചിലർ മോശ രീതിയിൽ ചോദിച്ചവരുണ്ട്. അപ്പൊ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി നമ്മൾ അതിന്റെ ചെയ്തില് ബാക്കി ചെയ്യാൻ വെച്ചിട്ടാ. കാരണം ഇപ്പൊ തന്നെ നല്ല ലെങ്ത് ആയിട്ട് ഇനി കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. കണ്ടിരിക്കണവർക്ക് ബോറടിപ്പിക്കാൻ പാടില്ല വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. എങ്ങട്ട ബൈ പറഞ്ഞിട്ട് പോണേ. ഓക്കെ വീഡിയോ എടുത്ത് ഇത്ര നേരം ഞാൻ ഒരു മിനിറ്റ് ഉണ്ടാവില്ലേ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നു, പക്ഷെ വീഡിയോ ഓൺ ആയിരുന്നില്ല എന്നുള്ള സത്യം പിന്നെ മനസ്സിലാക്കി. അപ്പൊ കുഞ്ഞൻ കുണുക്കം കുണുക്കി ഞാൻ അവനും കൂടിയിട്ട് എന്താ പറയാ നമ്മളെ വീട്ടിലത്തെ മെയിനുള്ള ഫുഡ് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ചെമ്മീൻ കിട്ടിയില്ല. അപ്പൊ നമ്മളിനി ഗോൾഡ് ഫിഷിനെ മേടിക്കാൻ വെച്ചു. പിന്നെ എന്താ ആ പുഴുങ്ങിയ കോഴിമുട്ട, അതാ സേട്ടൻ മേടിക്കാൻ പോയിട്ട് മേടിച്ചില്ലേ കോഴിമുട്ടയോ 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 മരുന്ന് മേടിക്കാണ്ട് കുറച്ച് പരിപാടി ട്ടാ നോക്കാല്ലേ. അപ്പൊ ഞങ്ങളെ കൂടി
അമ്മയും കൂടെയും അച്ഛനോടും വരികയാണെങ്കിൽ പാനിപ്പൂരി കഴിക്കായിരുന്നു. കുഞ്ഞേൻ്റെ പ്ലേറ്റ് ഒരു പ്ലേറ്റ് നിനക്ക് മരുന്ന് കഴിക്കാൻ പോണേക്കുണ്ടോ നോക്കിയാലോ. സെറ്റ് എനിക്ക് മുക്കനും കൂടി കുഞ്ഞിനെ കണ്ടല്ലോ. ഏ ഇപ്പൊ പാനിപ്പൂരി കിട്ടുമോ എന്ന് നോക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ഓക്കെ. അപ്പൊ ഞങ്ങൾ കുറച്ചുണ്ട് കാണിക്കാം. പാനിപ്പൂരി കഴിച്ചു പോയിട്ട് ഈടത്തിൽ കോഴിമുട്ട അയക്കു. ഏട്ടാ കുഞ്ഞിന് പാനിപ്പൂരി വേണ്ട പറഞ്ഞിരുന്നു. കഴിച്ചോ? കഴിച്ചോ? ഞാൻ കാണിക്കണ്ട. കഴിച്ചോ? നിന്റെ അളിയെന്നും കറഞ്ഞിട്ട് പത്ത് സെറ്റ് മുട്ടായിക്കണ്ടാട്ടാ. നിന്റെ പോലെ വലിയ വായലോർക്ക് ഇങ്ങനെ അയക്കാൻ പറ്റില്ല. അപ്പൊ പാക്ക് ചെയ്യാലേ പിന്നെ വള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാട്ടെ. ഒക്കെ നിന്റെ ആണോടി കൂടുതല്? അപ്പൊ എന്തായാലും നമുക്കിനി എറണാകുളം പോണം. കാരണം ഞങ്ങൾക്ക് ഒന്നും പൊട്ടിച്ചിട്ടില്ല. ഒന്നും പൊട്ടിക്കാൻ ഒരു കാര്യം നമുക്ക് ചെയ്തില്ല. അപ്പൊ എന്തായാലും പണി നടക്കട്ടെ.